അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മൾ കയ്യെഴുത്താണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അലിഫ് മുതൽ യാവ് വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ എഴുതി പഠിച്ചു. ഇനിയും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ മറ്റക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ബാ എന്ന അക്ഷരം അത് തുടക്കത്തിൽ എഴുതുമ്പോഴും ഒരു വാചകത്തിൻ്റെ നടുവിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ മൂന്ന് ബാ ഒന്നിച്ച് ചേർത്തെഴുതിയത് നിങ്ങൾക്ക് കാണാം. നോക്കൂ, ആദ്യം എഴുതിയപ്പോൾ ബാ ചെറുതാക്കി എഴുതി, നടുവിൽ വന്നപ്പോഴും ബാ ചെറുതായിട്ടാണ് എഴുതിയത്, എന്നാൽ അവസാനത്തിൽ വന്നപ്പോൾ ബാ വലുതാക്കിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവസാനത്തിൽ വലുതാക്കിയും ആദ്യത്തിൽ മറ്റൊരക്ഷരത്തോട് ചേർന്ന് വരുമ്പോൾ ചെറുതാക്കിയുമാണ് എഴുതുന്നത്. അതുപോലെ തന്നെയാണ് ത എന്ന അക്ഷരവും അതുപോലെ സ എന്ന അക്ഷരവും ഇതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. തുടക്കത്തിലുള്ള ത ചെറുതാക്കിയും നടുവിൽ വരുന്ന ത ചെറുതാക്കിയും അവസാനം വരുന്ന ത വലുതാക്കിയും എഴുതണം. ഇനി ബാഇനോട് കൂടെ അലിഫ് എന്ന അക്ഷരം ചേർത്തെഴുതുന്നത് നോക്കാം. അലിഫിനോട് കൂടെ എഴുതിയപ്പോഴും ബാ ചെറുതായി. ത എന്ന അക്ഷരത്തിൻ്റെ കൂടെ അലിഫ് വന്നപ്പോൾ അവിടെയും തായിൻ്റെ താഴ്ഭാഗം വളരെ ചെറുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ബബ്ഗാ എന്ന് എഴുതി നോക്കിയാലോ. അതാ, ബാ ആദ്യത്തിലും വന്നു നടുവിലും വന്നു, രണ്ട് സ്ഥലത്തും ബാഇനെ ചെറുതാക്കിയിട്ടാണ് എഴുതിയത്. ഇനി നമുക്ക് ഹ എന്ന അക്ഷരം ബാഇനോട് ചേർത്തെഴുതാം. ബാ, അടുത്തത് ഹ, ബഹ്. ഇനിയും റോ എഴുതണം, ബഹ്റുൻ. നോക്കിയേ ബഹ്ർ എന്ന് എഴുതിയത്. ഉണ്ടോ, ഹ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ താഴോട്ട് എഴുതണം. ഈ രൂപത്തിലും ബാവും ഹാവും എഴുതാവുന്നതാണ്. ഇനി അതിലേക്ക് ദാല് ചേർത്തെഴുതുന്നത് എങ്ങനെ നോക്കാം. ദാല് നോക്കൂ, ബദ്റുൻ. ബായിലേക്ക് റോ ചേർത്തെഴുതുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ബായിൻ്റെ കൂടെ സീൻ എന്ന അക്ഷരമാണ് നമ്മൾ ചേർത്തെഴുതുന്നത്. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ബാ തുടക്കത്തിൽ വരുമ്പോൾ ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ബാഇൻ്റെ കൂടെ ഐൻ ചേർത്തെഴുതേണ്ടത്. ഫ എഴുതുമ്പോൾ
നമുക്കറിയാവുന്നതുപോലെ വരയുടെ മുകളിൽ തന്നെ ഫ എഴുതണം. എന്നാൽ കാഫ് എഴുതുമ്പോൾ വരയുടെ താഴോട്ട് ഇറങ്ങി നിൽക്കണം. ഫ വരയുടെ മുകളിൽ തന്നെ നീണ്ടു നിൽക്കുമ്പോൾ കാഫ് വരയുടെ താഴോട്ട് ഒന്ന് ഉരുണ്ട രൂപത്തിലാണ് താഴോട്ട് എഴുതേണ്ടത്. സ്വാദ് എഴുതുമ്പോൾ സ്വാദിൻ്റെ തലഭാഗം എഴുതാനുള്ള രൂപത്തിൽ ബാ കുറച്ച് നീട്ടി എഴുതണം. എന്നിട്ട് സ്വാദിൻ്റെ തലഭാഗം അങ്ങോട്ട് കയറ്റി എഴുതേണ്ടതാണ്. കാഫ് എഴുതുന്ന നേരത്ത് വരയിൽ കൃത്യമായിട്ടായിരിക്കും കാഫ് ഉണ്ടായിരിക്കുക. നോക്കൂ, താഴെയുള്ള ആ വരയിൽ നേരെ ആയിരിക്കും കാഫ് ഉണ്ടായിരിക്കുക. എന്നാൽ ലാം എഴുതുന്നത് നോക്കൂ, ലാം എഴുതുമ്പോൾ ലാം വരയിൽ നിന്ന് അല്പം താഴോട്ട് ഇറങ്ങി നിൽക്കുന്നതായി കാണാം. ഇനി നമുക്ക് ബാഇൻ്റെ കൂടെ ത്വാ എന്ന അക്ഷരം എഴുതി നോക്കാം. സ്വാദ് എഴുതിയതുപോലെ തന്നെ ത്വാഇൻ്റെ തലഭാഗം എഴുതാൻ ഒരൽപ്പം ബാ നീട്ടി എഴുതിയതിന് ശേഷം ത്വാ അങ്ങോട്ട് കയറ്റി എഴുതുക. നൂന് ബായിനേക്കാൾ ഒരൽപ്പം താഴ്ന്നു നിൽക്കണം. വാവും വരയുടെ താഴോട്ട് ഇറങ്ങി നിൽക്കണം. ഇനി നമുക്ക് ബാ വരുന്ന കുറച്ച് വാക്കുകൾ എഴുതി നോക്കാം. എല്ലാവരും ഇതുപോലെ ഒരുപാട് തവണ എഴുതി പരിശീലിക്കണം. എന്നാൽ നമ്മുടെ കൈയക്ഷരം നന്നാക്കിയെടുക്കാൻ പറ്റും. ബബ്ഗാഉൻ, ബാബുൻ, ബബ്ഗാഉൻ. ബത്തതുൻ, ബർദുൻ. ബറുൻ, ബലദുൻ. ബക്ക, തബ്ബത്ത്, സാലിസുൻ.
ثاني. وربك بلبل بلبل. بنات أمجد ببر قبيلة برتقال تيسون أرنب أبو بكر بطاطا ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒരുപാട് തവണ എഴുതി പരിശീലിക്കണം. അടുത്ത അക്ഷരവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.